എന്തായാലും അവൻ വന്നൊരു കാര്യമുണ്ട് ബ്രോ, എന്താടാ നമുക്ക് ത്രിപിളനായിട്ട് അഭിനയിക്കേണ്ടതല്ലോ, ഞാൻ ഇങ്ങനെ ജീവിച്ച് കാണിച്ചാൽ വന്നുള്ളൂ. സോ അവരെ ചെറിയൊരു നെറ്റിന് ഇഷ്യൂ ആക്കണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല, അമര് വരുന്ന സമയത്തൊക്കെ അമര് വരുന്ന സമയത്ത് വേറെ ലെവലിൽ അവനെ പ്രാങ്ക് ചെയ്യുന്നുണ്ട്. രൈസിലൊക്കെ ഇമോട്ട് കളിച്ചിട്ട് പിന്നെ അമര് വരുമ്പോൾ അനങ്ങാൻ നിന്നൊക്കെ അനങ്ങാൻ നിൽക്കാൻ പറ്റില്ല. ആ എ കെ, ഐ മീൻ അവിടെ നിൽക്കുന്ന എ കെ ആണ്. സോ എ കെക്ക് മാത്രം അമര് വരുന്നുണ്ടോ എന്ന് കാണാൻ പറ്റില്ല. ഔട്ട് സൈഡ് നിൽക്കുന്ന ഇവിടെ നമ്മളൊന്നും കാണുന്നില്ല. സോ നേച്ചർ വരുന്ന സമയത്ത് നേച്ചർ ഒറ്റ അടിച്ചാലോ വിചാരിക്കുന്നു. മാത്രം കെണ്ണൊക്കെ ഓൾറെഡി മേടിച്ചാലെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പൊന്നു മക്കളെ എടുക്കരുത്, ഈ വീഡിയോ ഒന്ന് എടുത്ത് തീർത്തോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഏറ്റവും കൂടുതൽ ഇമോട്ട് ചെയ്യാറ് അതാണ് വേറെ കാര്യം. ഓക്കെ, രൈസിറ്റ് ഇമോട്ട് ഐ മീൻ അമര് ടീം അപ്പം അമര് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഓടി വന്നോടെ ഓക്കെ അവൻ ഇരുന്ന് കാണിക്കുന്നു. ആഹാ, എം ഐ ടിക്ക് എടുത്തിട്ടാണ് ഇരുന്ന് കാണിക്കുന്നത്. നീ നിന്റെ 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 നീ എത്രയൊക്കെ നോക്കിയിട്ടൊരു കാര്യം പോയി, പക്ഷേ അവസാനം നിന്നെ വെട്ടി കീറി അടിപ്പിട്ടു. ഓക്കെ, ഓടി വന്നോടെ നമ്മുടെ എസ് എൻ അടിച്ചിരുന്നു, പിന്നെ എല്ലാവരും അടിച്ചിട്ട്. ഓക്കെ, നൈസറ്റ് എല്ലാവരും അടിച്ചടിച്ചടിച്ച് ആ ചൊമ്പ് കൊടുത്തിട്ട് അവന് കുറച്ച് കളി കൂടുതലാണ് എനിക്ക് മനസ്സിലാക്കി. എന്നാൽ കേസ് നിനക്ക് ആ ചൊമ്പിനെ നോക്കിച്ച് പിന്നെ അവനൊക്കെ പിന്നെ അവൻ മോനുസ് നീ രണ്ടാമത്തെയാണ്. ഓക്കെ, നിന്റെ ചവപ്പെട്ടിക്കുള്ള രണ്ടാമത്തെയാണ് നീ അടിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ വശക്കെ അവർ എന്നെ വിറ എന്നെ വിറ എന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊന്നു മോനെ വീഡിയോ ഒന്ന് എടുത്ത് തീർത്തോട്ട്. അതിനുശേഷം മൂന്നാമത്തെ റൗണ്ട് ഞാൻ അവൻ അടിച്ച് തൂത്ത് വരെ നിലത്തിട്ട് ഒട്ടിച്ച് വരാൻ പറഞ്ഞു. ഓക്കെ, ഏതായാലും ഈ ഒരു ഒബ്സർവേറ്ററിൽ നിന്നൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ ഫൈറ്റ് ഒക്കെ നടത്തുകയാണ് നമ്മൾ. സോ അവർ പറഞ്ഞിട്ട് നേരിട്ട് രണ്ടുപേരും മാത്രം അപ്പത്തെ സൈഡ് വന്ന് നമ്മുടെ രണ്ടുപേരും മാത്രം ഇപ്പത്തെ രൈസിട്ട് എന്നാണ് കണക്ഷൻ പോയി ഇവിടെ കിടക്കുന്നുള്ള സാഹചര്യം ഇരിക്കുക. അവൻ പറഞ്ഞത് പറഞ്ഞല്ലോ ബി എസ് എൻ എല്ലാം. സോ ഒന്നും പറയാൻ പറ്റില്ല, കിടക്കിടക്ക് കിടക്കും ഇരിക്കും അങ്ങനെയൊക്കെ നടന്നു തരും എല്ലാം കാണേണ്ട ഒരു സ്വഭാവം. ഓക്കെ, എന്നാൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇടിക്കാൻ സമയം കൊടുക്കുക, അതിനും അവർ അടിക്കാന്ന് പറഞ്ഞിട്ട്. സോ മൂന്നാമത്തെ റൗണ്ട് വരെ വെയിറ്റ് ചെയ്തിട്ട് ഐ മീൻ അങ്ങനെ പ്രാങ്ക് നമുക്ക് തോന്നിക്കാണ്. സോ നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് വരെ നമ്മുടെ ഇനി നമ്മൾ നിൽക്കത്തില്ല. രണ്ടാമത്തെ റൗണ്ട് തന്നെ നമുക്ക് അവന്മാർ അടിക്കണം അവർ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ വേണ്ട, നമ്മൾ ചെയ്യുന്ന തെണ്ടിത്തരമാണെങ്കിലും അതിനൊരു എത്തിക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു എത്തിക്സ് ഉള്ള കള്ളൻ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ. എന്തായാലും വന്നവിടെ ഒരു പെണ്ണിട്ടിടിക്കുന്നു എൻ്റോ മോളെ രണ്ടുപേരെ കിടിച്ചോണ്ടൊക്കെ. ആ സമയത്ത് ചൊമ്പിനെ കണ്ടില്ല, പൊന്നു ചോപ്പേ നീ 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 സോപ്പിടാൻ നോക്കണ്ട, നീ നീ തീർന്ന കാലെ വലി പിറ്റിയിട്ടടിക്കും. ഓക്കെ, കേസ് ഇപ്പോൾ 0-3. കേസ് എത്ര 0-3 തന്നിട്ടുണ്ട്. ഇനിയാണ്, ഓക്കെ ഇനിയാണ് കളി. ഇമോട്ട് ഇട്ടവന്മാരൊക്കെ എവിടെ, അവന്മാരോടെങ്കിൽ വരാൻ പറ പിന്നല്ല. പിള്ളേരെ കയറയച്ചു വിട്ടിരിക്കുകയാണ്. സ്വന്തം ചെക്കന്മാരൊക്കെ കയറി ചെന്ന് മാസം കാണിക്കാൻ വേണ്ടി പോടക്കെ. എ കെ എസ് എം പറഞ്ഞു ആ ചെറിയ എം ഐ ടി എടുത്ത്, ഐ മീൻ ആ ചെറിയ എം ഐ ടി എടുത്ത്, ആ ചെറിയ ഏക്കിംഗ് എടുത്ത്, ആ നെയ്ഡിങ് എന്നൊക്കെ പറഞ്ഞു. സ്വന്തം രണ്ട് മൂന്ന് നെയ്ഡിങ് അല്ലൊക്കെ വാരി അവർക്ക് കൊടുക്കുന്നുണ്ട്. സ്വന്തം ഗ്ലുവാളിംഗ് അല്ലൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചർ എടുത്തിരുന്നു, നമ്മുടെ ഒരു എം ഐ ടി അതുപോലെ ഒരു മാഗ് എടുത്തിട്ടുണ്ട്. സോ മൊത്തം ഞെക്കിപ്പിടി കയറാക്കിയിട്ട് അവരെ അടിച്ച് തൂത്തൊരു ഇമോട്ട്, മെയിൻലി ഇമോട്ടാണ്. ഓക്കെ, വേറെ ലെവൽ ഇമോട്ട് ഇട്ട് പൊട്ടിച്ച് തകർത്ത് തൂത്താനാണ് നമ്മൾ വിചാരിക്കുന്നത്. സ്വന്തം വേറെ ലെവലാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു മാച്ച് ഐ മീൻ ഈ ഒരു പ്രാങ്ക് ഇഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് ലൈക്ക്. ഓക്കെ, ബംഗാളികളെ ഐ മീൻ ബംഗാളി ബംഗാളികളെ പ്രാങ്ക് ചെയ്ത് എന്നും എന്നും എന്നൊരു വീക്ക്നെസ് എന്തൊക്കെ നമ്മുടെ പട്ടി ബംഗാളി സീരീസ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നല്ല. ഓക്കെ, നമ്മൾ വേറെ ഒരാളോട് മുമ്പോട്ട് പോകുന്നുണ്ട്. ആവശ്യം അവൻ അവിടെ കാണുന്നുണ്ട്. എവിടെടാ മക്കളേവാ, അവൻ നിൽക്കുക നമ്മുടെ കണക്ഷൻ പോയവരെ നെയ്ച്ചറോട് നിൽക്കുമെന്നൊക്കെ വിചാരിച്ച ഐ മീൻ ഈ ഒരു ഫുള്ള് ഫുള്ളും പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നെയ്ച്ചറോട് അവിടെ നിൽക്കുമെന്ന് ചോദിച്ചാൽ അവർ ഓടി വരാൻ വേണ്ടി ഞാൻ വിചാരിച്ചോ. പക്ഷേ അവർക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, അവർക്ക് കാര്യം മനസ്സിലായി. സോ നെയ്ച്ചിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്യാമെന്നാണ്. സോ ഞാനും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്, എസ് എ അപ്പം നിൽപ്പുണ്ട്. ഓക്കെ, നെയ്ച്ചിട്ട് അമ്മക്ക് വേണ്ടി വയ്ക്കുന്നു. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ക്ലൂ ക്യാരക്ടർ ആയിരുന്നു ഞാൻ കുറച്ചെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോ ഞാൻ ഓർത്ത് നോക്കി നെയ്ച്ചിട്ട് ക്ലാഷ് കോഡ് നെയ്ച്ചിട്ട് യൂസ് ചെയ്യുന്നില്ല. ബട്ട് അതാണ് ക്ലൂ ക്യാരക്ടർ എടുത്തു. ഓക്കെ, നെയ്ച്ചിട്ട് ഓണാക്കി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അമ്മ എവിടെ ഉണ്ടോ. ഓക്കെ, ഒരുത്തരെ മാത്രം സ്പോട്ട് ചെയ്ത് ബാക്കി ഒരുത്തരെ കണ്ടില്ല. ഒരുത്തരോട് പടക്കെ ഏതവനാണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ചുമപ്പും കാണാൻ അവനെ പൊന്നു ചുമപ്പേ നീ തീർന്നൊക്കെ ഒന്ന് നോക്കി വൺ ടാ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഓടി. അപ്പൊ ഏക്കെ ചോദിച്ചോട്ടെ നീ ഞങ്ങളുടെ ഓടി പോലെ അമ്മ വായിട്ട് കീഴിലേക്കാണ് ചോദിക്കുന്നത്. പിന്നെ ഏക്കെ രൈസിന്റെ കൂടെ നോക്കി നൈസറ്റ് ഏക്കെ ഉള്ളപ്പോ പിന്നെ എന്താണ് നോക്കാനുള്ളത്? ഓടി പോകുന്ന നോക്കണ്ടേ, എസ് എ അടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് എസ് എ കാണുന്നില്ല. ഏക്കെ കാണുന്നില്ല, പിന്നര മോനെ കുട്ടാ നീ നീ അല്ലടാ അത് നീ തന്നെ നീ തന്നെ. എന്തൊക്കെയായിരുന്നു ഏ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വെല്ലും അച്ഛൻ്റെ അച്ഛൻ ശരിയെന്നാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ പാല് ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ. പിന്നെ നീ ഫുട്ബോൾ ഏക്കെ നീ ഇമോട്ട് ഉണ്ടോടാ ഇമോട്ട് ഇമോട്ട് ഉണ്ടോ പറ നീ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് നിന്നെ നമ്മൾ പൊട്ടറാക്കിയ പോലെ അടിക്കുന്ന ഏ
എന്താടാ ബംഗാളി ചക്ക എണീക്കടാ നോക്കട ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക എന്തെങ്കിൽ നീ ത്രോണിന്റെയും ബോട്ട് ഇട്ടുണ്ടോ ഞാൻ ഒരു കൊടിയങ്ങ് തുറന്നെ നെഞ്ചത്തേക്ക് പിന്നെ അല്ല ഏതായി ഇതേപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടി ചേർത്ത് ഇങ്ങനത്തെ കിട്ടിക്കാൻ പോലത്തെ പ്രാങ്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കമന്റ് ഒക്കെ വേറെ ലെവലാണ് ഇതുവരെ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കില്ല പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാം വേറെ ലെവൽ എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ഓക്കെ എന്തായാലും ചിരിച്ച് ചിരിച്ച് വെള്ളം കുടിച്ചിട്ട് മാറ്റണം ഓക്കെ ഇപ്പൊ ഒരു കോമഡി ആണ് കാരണം നമ്മുടെ ഏക്കെ ഒരുത്തരവിടെ റോക്കി ക്രൂഡസ് ഒന്ന് ഇമോട്ട് കൊണ്ടിരിക്കണം വേറെ ലെവൽ ഓക്കെ ഈ സമയത്ത് ആരും അറിയാതെ ഒരുത്തരവിടെ രക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കണേ ഇവരെ രക്ഷിക്കാൻ വേണ്ടി വേറെ ടീം ഓഫ് ആയിട്ട് ഈ എസ് എൻ്റെ ടീം ഓഫ് ആക്കിയിട്ട് അവർ ഓടി നോക്കി ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമ്മൾ എനിമീസ് ആണ് ഐ മീൻ നമ്മുടെ ടമ്മ ടീമാണെന്നാണ് വിചാരിക്കുന്നത് പട്ടി ഗൈസ് ഇവിടെ ഇമോട്ട് ഇട്ട സമയത്ത് ഇവനെ ഇച്ചിട്ട് എഴഞ്ഞു പോകാൻ നോക്കുന്നുണ്ട് ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഒരുത്തരം ആ ഒളിച്ചത് ആ വരുന്ന വരവുണ്ട് ഒന്നും അറിയാത്തവരൊക്കെ മനസ്സിലായി മിക്കവാറും പ്രാങ്ക് ആണ് സ്വന്തം ഇതിന് മുമ്പ് രണ്ടു മൂന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കി ആ സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ ഇതെന്നെ പോലെ തന്നെ വേറൊരു ടീം ഒക്കെ ഒരുമി ടീമും അതേപോലെ തന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു സോ ആ സമയത്ത് ഏത് മാച്ചാപ്പോ നിങ്ങൾ ആലോചിച്ചോക്കെ അവന്മാർ പ്രാങ്ക് ചെയ്യാൻ നിൽക്കുന്നു നമ്മൾ പ്രാങ്ക് ചെയ്യുന്നൊക്കെ ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചോക്കെ അങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് സിറ്റുവേഷൻ വന്നിട്ട് ജസ്റ്റ് കമന്റ് ഓക്കെ എന്തായാലും രണ്ടാമത്തെ വച്ചൊക്കെ ഈ ഒറ്റ മാച്ച് ഇങ്ങനെ പൊട്ടിപ്പോയ പൊന്നടിയ അട്ടപ്പടുന്ന മൂഞ്ചി ഒക്കെ ഇത്രയും പട്ടിഷ കാണിച്ച് ബംഗാളികളെ തെറിയും പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് പൊന്നടിയ അവസ്ഥയായി പോയി സോ നൈസിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു മാച്ച് ജയിച്ചാൽ അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ എസ് എ വന്ന് കിളി പോയത് അതായത് എസ് എന്റെ കണക്ഷൻ പോയെന്ന് പറയുന്നത് സോ എന്റെ പൊന്നസ്സെ മാനങ്ങളിൽ തിരിച്ചു വരാൻ പറഞ്ഞത് സോ എന്നാലും എസ് എക്ക് മുട്ടിപ്പോയ പ്രാർത്ഥിക്ക അവസരം നമ്മുടെ എസ് എ തിരിച്ചു വന്നിട്ടുണ്ട് സോ നൈസിന്റെ കണക്ഷൻ തിരിച്ചു വന്നിട്ടുണ്ട് ഓക്കെ എന്നാലും ബി എസ് എൻ റുഹിര എന്ന് പറഞ്ഞ അടക്കം ജസ്റ്റ് കമന്റ് ചെയ്യാം നിങ്ങളുടെ നെറ്റ്വർക്ക് ഏതാണ് ജസ്റ്റ് കമന്റ് ഓക്കെ എന്നാലും പുറകെ കുഴപ്പം അടിക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം അവർ ഡയറക്ട്ലി കറക്റ്റ് ആക്കിയാൽ ഭയങ്കര ചാൻസ് കുറവാണ് കാരണം ഇതിന് മുമ്പത്തെ അനുഭവം അങ്ങനത്തെ ആയിരുന്നു ഓക്കെ ഓടോ നോക്കുമ്പോഴത്തേക്ക് രണ്ടു പേരും നടക്കുന്ന ന്യൂവാക്ക് നമ്മൾ അടിക്കാൻ നോക്കിയിട്ടൊക്കെ നൈസ് സ്കോപ്പിൽ സ്കോപ്പോട്ട് ഈ ഒരു ഡ്രാഗണോ വെച്ച് ഐ മീൻ ഡ്രാഗണൊക്കെ ചെയ്യുന്നുണ്ട് അടിച്ച് വടിച്ചടിച്ച് ഏതായാലും ചുമപ്പാതുണ്ടൊക്കെ നമുക്ക് മെല്ലി വേണ്ട നമുക്ക് ആ ചോമ്പിനുണ്ട് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് പട്ടിയെ തല്ലി തല്ലിക്കൊല്ലുന്ന പോലെ നമുക്ക് ഒന്നും അതേപോലെ വ്യാമിന് ആ ഒരു ഗേളിലെ നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ നെക്സ്റ്റ് ഒരു നോക്കിട്ടു രണ്ടാമത്തെ നോക്കി നമ്മുടെ നോക്കിയപ്പോഴത്തേക്കും പറ്റിയില്ല സോ അപ്പോഴത്തേക്ക് നമ്മുടെ എ കെ മുമ്പോട്ട് വന്നിട്ട് എസ് എ അവിടെ പുറകെ നിൽക്കുന്നുണ്ട് ഏതാടിയോ എൻ്റെ മോനെ എസ് എ ഗു വീട് കഴിച്ചു എൻ്റെ മോനെ എസ് എ അവിടെ വീട്ടുണ്ട് സോ ആ ചുമപ്പ് ആ ചുമപ്പ് കിട്ടാ അവിടെ നിന്ന് കിട്ടാ പത്ത് എന്ന കേൾവി എ കെ ഒക്കെ ഏതാ ബുഷായിട്ട് അവരെ മേത്ത് കയറിക്കുന്നത് എന്താണ് എ കെ അവിടെ പരിപാടി ശരി എന്നാ കേ അവരെ നെഞ്ചത്തേക്കാണ് ത്രോള് മോട്ടിട്ടിരിക്കുന്നത് ഐ മീൻ ആ ഒരു കസാലിട്ടിരിക്കുന്ന സോ വേറെ അല്ല അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയേക്കെ നമ്മുടെ ഇമോട്ട് കണ്ട് സഹിക്കാതെ അവനെ ഇസെറ്റ് സോണിനകത്തേക്ക് പോയിട്ട് ആത്മഹത്യ അവനെ ചെയ്യാൻ വരാൻ നോക്കി സോ അപ്പം അവൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കി ഓക്കെ ഏതായാലും കേസ് നോക്കുവാണെങ്കിൽ ഒറ്റവിട്ട് മാത്രമേ അറിയേ ഉള്ളൂ സോ അവനെ കിട്ടി ഏതാടി അടിച്ചാൽ കൊടുക്കുന്നുണ്ട് കാരണം ലാസ്റ്റ് ഒക്കെ അവരുടെ ടീം അപ്പ് ആവാൻ വേണ്ടി നോക്കി ഓക്കെ ഫസ്റ്റ് മൂന്ന് റൗണ്ട് നമ്മൾ ഇമോട്ടിട്ട് മര്യാദ സമയത്ത് അവർക്ക് ടീം അപ്പ് ആവത്തില്ല അവൻ നമ്മൾ പട്ടി വരാം നമ്മൾ തിരിഞ്ഞു പോലും നോക്കില്ല പിന്നെ പിന്നെ നമ്മൾ അടിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ടീം അപ്പ് ആവണം ഇപ്പോൾ ഓക്കെ ആടാ ടീം അപ്പ് ആവാം നിങ്ങൾ ബാബാ മക്കളൊന്ന് കുരിഞ്ഞിരി ഇവിടെ ഓക്കെ ടീം അപ്പ് ആക്കി നിങ്ങളിലേക്ക് അടിച്ചു സോ അതായാലും അമ്മാരോട്ട് എന്തായാലും ടീം അപ്പ് ആവാനാണ് നോക്കുന്നില്ല കാരണം ടീം അപ്പ് ആയി അമ്മമാർക്ക് എന്തിനാണ് അവസാനം വെച്ച് ഒരടി കൂടെ നമ്മൾ നെയ്ച്ചിട്ട് ഊമ്പാവ് അമ്പലമ്പലായി ഓക്കെ ഇതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടീം അപ്പ് ആയിട്ട് എനിക്ക് ഒരുപാട് അനുഭവം വന്നിട്ടുണ്ട് അതായത് 3-3 എന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു പൊന്നടി ആരും അടിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഇരുന്ന സമയത്ത് നെയ്ച്ചിട്ട് എൻ്റെ വാക്കിൽ കേട്ട് അമ്മ അടിക്കാതിരുന്നു സോ അങ്ങനെ അടിക്കാതിരുന്നപ്പോൾ അവന്മാർ നെയ്ച്ചിട്ട് ചലിച്ച് ഒരു നീഡിൽ ഞങ്ങളുടെ സ്കൂളിൽ മൊത്തം വൈപ്പെടുത്തൊരു കോൺട്രാക്ട് ഒരു 9-1 എടുത്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഒക്കെ ആ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഓക്കെ നെയ്ച്ചിട്ട് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഓടി വരുന്ന നെറ്റി കളിക്കുന്നുണ്ട് ഒമ്പോ വെടിന്ന് പൊങ്ങാത്ത ഗെണ്ണെടുക്കാതെ ഇവിടെ വെടിവെച്ചോണ്ടിരിക്കുന്നത് എന്തുപോലെയാണ് കത്താവ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഏക്കെ ഉണ്ട് ഏക്കെ നെയ്ച്ചിട്ട് അവൻ അടിക്കുന്നുണ്ട് ഓക്കെ നെയ്ച്ചിട്ട് ഞാൻ നീട് ഏടാ നീടേറി ഏക്കെ നീടേറി ഏക്കെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീടേറി എവിടെ അവൻ നെയ്ച്ചിട്ട് നീടുന്നുണ്ട് ഓക്കെ ഏക്കേടെ നീടിങ്ങനെ പിന്നെ ഓൾറെഡി അറിയാം സോ വേറെ ലെവലിൽ നീടും ഓക്കെ ഓടി വന്ന് ഏതാണ്ട് ഗ്രൂ ആയിട്ട് എൻ്റെ പൊന്നുപോലെ പറയുന്നുണ്ട് ഓ മൈ ഗോഡ് സിംഹത്തെയാണ് നിങ്ങൾ തൊട്ടത് ഏക്കെ പൊക്കട 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 തൊടുത്തൊടുത്തൊടുത്തു വിട്ടേക്കല്ല ബുഷായിട്ടൊക്കെ ഓടി വരുന്നുണ്ട് ഏതായാലും എടുക്കെ അങ്ങോട്ട് മാറി ഇറങ്ങി മൊത്തം 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 ഗ്ലൂ ആളും കഴിഞ്ഞാൽ നെയ്ഡൊക്കെ വരുന്നുണ്ട് സ്വന്തം നോക്കുവാണെങ്കിൽ മൂന്നേ മൂന്ന് നമ്മുടെ ടീം ഒരുത്ത് തീർന്നു എൻ്റെ മോൻ ആരെ തീർന്നു എൻ്റെ മോൻ നാലാം നമ്പർ തീർന്നുട്ടൊക്കെ എന്നിട്ട് പെട്ടെന്ന് മെഡിക്കറ്റ് കളൊക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് പോകാൻ നോക്കുന്നുണ്ട് അതായത് ഒരുത്ത നോക്ക് പടച്ചോനെ സീൻ അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പുറകിൽ എടുത്ത് എൻ്റെ മോനെ ഫുൾ ആ ഫുൾ ആ ഫുൾ ടെൻഷൻ പിടിച്ചോടെ ഓക്കെ ഈ കളി ഇങ്ങനെ പോയാൽ പൊന്നുമോൻ അമ്മറെ മുഖത്ത് നോക്കാൻ പറ്റില്ല ഓക്കെ പ്രൊപ്ലറിലൂടെ അമ്മ കളിക്കുന്ന കരുത്തിലൊക്കെ ലാസ്റ്റ് ഗെയിം ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട് പൊന്നലിയ മാസ് മാസിച്ച അമ്മാതിരവൽ മാസം ഒക്കെ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ എ കെയും വിട്ടിട്ട് എ കെ പോയി ഞാനും എസ് എ മാത്രം ബാക്കി ഒരു നോക്ക് ഏതാനൊക്കെ എസ് എ തീർക്കണല്ലാത്തതിന് പറഞ്ഞുണ്ട് സോ എസ് എ വേറെ ലെവൽ നോക്കാനൊക്കെ അവിടെ ഇരിക്കുന്നൊക്കെ നെയ്സിട്ട് ഒരുത്തരം നോക്കിയിട്ടുണ്ട് സിവനെ നെയ്സിൽ ഇമോട്ട് ഇടുന്നുണ്ടായിരുന്നൊക്കെ നെയ്സിൽ പിന്നെ പാവൻ ചക്ക ഇവ നമ്മുടെ ടീം അപ്പ് ആയി ചക്കലായിരുന്നൊക്കെ സിവൻ നെയ്സിൽ അടിച്ചില്ല അപ്പോഴത്തേക്കും ഇതാ അവിടെ നിൽക്കുന്നു ആ പെണ്ണുമ്പോളെയാണോ അത് ഏതാടി ഏതാടി എന്താ അവനെ വാരി പറിച്ചെടുക്കുന്നതൊക്കെ എന്തായാലും ക്രൂസർ സിറ്റുവേഷൻ ഒക്കെ ക്രൂസർ സിറ്റുവേഷൻ 3-3 ഒക്കെ 3-3 രീതി നിൽക്കുവാണ് സോ എന്തായാലും ഈ ഒരു മാച്ച് ആര് ജയിക്കും ആര് തോക്കുന്ന തരത്തിലൊക്കെ ഇപ്പം തന്നെ കമന്റ് ഓക്കെ ഇപ്പം തന്നെ കമന്റ് ചെയ്യാം ആര് ജയിക്കും ആര് തോക്കും ജസ്റ്റ് കമന്റ് ചെയ്യാം അതുപോലെ ഇപ്പം നമ്മൾ അധികം ടെൻഷൻ എടുക്കാമെങ്കിൽ നമ്മൾ അധികം റിസ്ക് എടുക്കില്ല നമ്മുടെ എം എ ടി അതുപോലെ ഡ്രാഗോയൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ
നൈസായിട്ട് മൂന്നേ മൂന്ന് എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കണ്ണൊക്കെ എടുക്കുക, ഐ മീൻ നിങ്ങളുടെ ഗൺ കോമ്പിനേഷൻ ഏതായിരിക്കും ജസ്റ്റ് കമന്റ് ഓക്കെ. അതായത് മൂന്നേ മൂന്ന് ടഫ് നിൽക്കുവാണ്, സോ നിങ്ങൾക്ക് അത്യാവശ്യം കോയിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഏത് കണ്ണ് എടുക്കും ജസ്റ്റ് കമന്റ് ഓക്കെ. അത്യാവശ്യം കുറെ ആൾക്കാർ ഡബിൾ ബക്കർ എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ ഞാനും ഡബിൾ ബക്കർ തന്നെ എടുക്കുന്നത്. പക്ഷേ എന്നാലും ഈ സമയത്തൊക്കെ ഈ സമയത്ത് ഡ്രാഗോക്കേക്കും അതേപോലെ നമ്മുടെ ആ ഒരു എം എയ്റ്റിംഗ് കുറച്ച് പവർ കൂടിയ പോലെ എനിക്ക് തോന്നുന്നു. കാരണം കളിച്ചാൽ ഒരു വൈബ് വന്നതൊക്കെ, കാരണം ഫ്രണ്ട്സിനോട് കളിക്കുമ്പോൾ ആ ഒരു വൈബ് എപ്പോഴും ഉണ്ടായിരിക്കും. സോ എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് മെൻഷൻ ചെയ്യുക, കാരണം ഇങ്ങനത്തെ കുറച്ച് ഒരുമാതിരി ദുരന്തം പിടിച്ച് ചെയ്യാൻ പരിപാടിയൊക്കെ ചെയ്യാൻ നിങ്ങളുടെ കൂടെ കൂട്ടുന്ന ഒരു കമ്പനിക്കാരില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കും ജസ്റ്റ് കമന്റ് ഒക്കെ. ഓടുമ്പോൾ നോക്കുമ്പോഴേക്ക് ദാ ചോമ്പ്, ചോമ്പല്ല നിൽക്കട്ടെ, കുറച്ച് ഡാമേജ് എടുത്ത് ഏതാണ്ടാവും. അയ്യോ എൻ്റെ മോൻ എന്താ ഡാമേജ് വരും ഒക്കെ, നന്ന ഡാമേജ് നമുക്ക് കിട്ടുന്നുണ്ടോ? സോ അതിനനുസരിച്ച് പെട്ടെന്ന് മെഡിക്കേറ്റ് യൂസ് ചെയ്തൊക്കെ. എന്തായാലും ആ ചോപ്പിനെ എനിക്ക് കൊള്ളാം. ആ ചുമപ്പ് ഡ്രസ്സിട്ട പൊന്നു മോനെ ആദ്യം ഞാൻ അവനെ പറഞ്ഞിട്ടുണ്ടൊക്കെ, നിന്റെ പെട്ടിക്കൊള്ള ആണ് നീ തന്നെ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അതിനനുസരിച്ച് അവൻ ഗ്ലൂ ആൾട്ട് വെക്കണക്കെ, ഗ്ലൂ ആൾട്ട് വെക്കണം. മുത്തേ മക്കളെ എവിടെ ഒരു നീട് കുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, അപ്പോഴേക്കും അവൻ ഗ്ലൂ ആൾ പിടിച്ച് പുറത്ത് വരുന്നുണ്ട് ഒക്കെ. ഞാൻ ചിലപ്പോൾ പൊത്തിച്ച് പോകുന്നു, നമ്മൾ നീട് നിന്നിട്ട് അകത്തേക്ക് ഒരു പുറത്തേക്ക് ആകുമ്പോഴത്തേക്ക് പൊട്ടി അവിടെ പോയവൻ. ഓ പുറകുന്നടി എൻ്റെ മോൻ ആ ചോത്ത് തന്നെ മക്കളെ ചുമപ്പ് കിട്ടാ. എന്തൊക്കെയാണ് ഇങ്ങനെ 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 ചെയ്യും ബയോ, ഇങ്ങനെ ഇങ്ങനെ ചെയ്യും. വേറെ ലെവൽ ഒക്കെ, വേറെ ലെവൽ ഇപ്പോഴത്തെ കമ്പനി എന്തായാലും ഈ ഒരു മാജിസ്ട്രേറ്റ് ജന്മത്താമാരൊക്കെ ജന്മത്ത് മലയാളികളുടെ മുമ്പിൽ ആ റിമോട്ട് കൊടുത്താണ് കാര്യത്തിൽ ഞാൻ ഉറപ്പായിരുന്നു. സദാ കേസ് ഉറപ്പൊക്കെ ഇതുപോലത്തെ കിടുക്കാച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാക്സിമം ഫണ്ണായിട്ട് രീതി ഗെയിം കളിക്കാൻ അത് കിടുക്കാച്ച് കളിച്ച് വിടണം ശ്രദ്ധിക്കും ബൈ ഓക്കെ.